ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഗർഭത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന മാറ്റങ്ങളും ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഗർഭത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിൽ നിങ്ങളുടെ അണ്ഡം അണ്ഡാശയത്തിൽ നിന്നും പുറത്തിറങ്ങി ബീജസങ്കലനത്തിന് തയ്യാറായിരിക്കുകയാണ്. ഇത് 9 ദിവസം മുതൽ 21 ദിവസം വരെയാകാം. ഫലോപ്യൻ ട്യൂബിലൂടെ നീന്താൻ കഴിയുന്ന ആരോഗ്യമുള്ള ബീജങ്ങളിൽ ഒന്നാണ് അണ്ഡം പുറത്തുവിടുക. 24 മണിക്കൂറിന് ശേഷം അണ്ഡം ബീജസങ്കലനം നടത്തുന്നു. പുറത്തുവിടുന്ന ദശലക്ഷക്കണക്കിന് ബീജങ്ങളിൽ നിന്നും ഫലോപ്യൻ ട്യൂബിൽ എത്താൻ കഴിയുന്നത് ഒരു ആരോഗ്യമുള്ള ബീജത്തിന് മാത്രമാണ്. അടുത്ത 3 മുതൽ 4 ദിവസങ്ങളിൽ സൈഗോട്ട് 16 കോശങ്ങളായി വിഭജിക്കുന്നു. ഇത് ഗർഭപാത്രത്തിലെത്തുമ്പോൾ അതിനെ മോറുല എന്ന് വിളിക്കുന്നു. മോറുല ഗർഭാശയ പാളിയിലേക്ക് തുളച്ചു കയറുകയും ഭ്രൂണത്തിലേക്കും മറുപിള്ളയിലേക്കും വിഭജിക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആർത്തവം അവസാനിച്ച് 2 ആഴ്ചയായിരിക്കുന്നു. ഗർഭധാരണം പുരോഗമിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ചില മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്. നിങ്ങളുടെ സ്തനങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചില ഗർഭിണികൾക്ക് മുടിയുടെ ഘടനകളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഗർഭിണികൾക്ക് സ്തനങ്ങളിൽ വേദന അനുഭവപ്പെടുന്നു. നേരിയ പെൽവിക് വേദന അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഡിസ്ചാർജ് അനുഭവപ്പെട്ടേക്കാം. ഗർഭിണികൾ ഇലക്കറികൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ബീജത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് വളരെയധികം നല്ലതാണ്. തുടർന്നുള്ള ആഴ്ചകളിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയുവാനും ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.